മമ്മൂട്ടിക്ക് മാനസികമായിട്ട് എന്തോ പ്രശ്നമുണ്ട്. ആരാ പറഞ്ഞെന്നറിയോ? ആ ഫോട്ടോ കാണുന്നുണ്ടല്ലോ, കേട്ടോക്കാം. ബ്രഹ്മയുഗം വീണ്ടും ഒന്നുകൂടെ കണ്ടു. ഇപ്പോ ഈ ചെകുത്താന് ഏതൊരു സിനിമനെ പറ്റി പറയുകയാണെങ്കിലും റിവ്യൂ പറയുകയാണെങ്കിൽ പോലും സിനിമ കാണാറില്ല, കണ്ടിട്ടല്ല പറയാറ്. സിനിമ കണ്ടു എന്ന് എവിടെന്നേലും ആരെങ്കിലും പറഞ്ഞ് കേട്ടിട്ടുള്ള ആളുകളുടെ അഭിപ്രായം വെച്ചിട്ട് ആണ് ഇങ്ങനെ റിവ്യൂ പറയാറ്. അല്ലെങ്കിൽ വല്ല റിവ്യൂ വീഡിയോസൊക്കെ കണ്ടിട്ട് പടം കാണാൻ പോകാറില്ല. മിക്ക പടങ്ങളും കൂടുതലും കാണാറില്ല, ചിലതൊക്കെ കാണാറുണ്ട്. അപ്പോൾ അതിൻ്റെ പേരിൽ തന്നെ ഒരുപാട് വിമർശനങ്ങൾ ഇങ്ങനെ ഇൻ്റർവ്യൂകളിൽ വരെ വിളിച്ചു വരുത്തിയിട്ട് ഉണ്ടായിട്ടുണ്ട്. പടം കാണാതെ റിവ്യൂ പറയേണ്ട ആവശ്യം എന്താ അങ്ങനെ? പക്ഷേ ബ്രഹ്മയുഗം ഒന്നാമത് കണ്ടു എന്നും പറഞ്ഞ് റിവ്യൂ ഇട്ടു, നല്ല പോസിറ്റീവ് റിവ്യൂ പറഞ്ഞു. രണ്ടാമതും കണ്ടു എന്ന് പറഞ്ഞതായി ഇപ്പിട്ടു. വിശ്വസിക്കാൻ പറ്റുന്നില്ല സത്യം പറഞ്ഞാൽ, വിശ്വസിച്ചേ പറ്റൂ. കാരണം ബ്രഹ്മയുഗം എന്ന് പറഞ്ഞാൽ അങ്ങനത്തെ ഒരു പടമാണ്. ഒരു പ്രാവശ്യം കണ്ടാൽ കാണാനുള്ളത് എന്തായാലും ഉണ്ട് എന്നുള്ള എല്ലാവർക്കും അറിയുന്ന കാര്യം. പക്ഷേങ്കിൽ ഒരു പ്രാവശ്യം കണ്ടവർക്ക് ഒരു സിനിമാ പ്രേമി എന്ന നിലക്ക്, അല്ലെങ്കിൽ അത് അവർ അതിൻ്റെ ആയെന്ന് പടം കണ്ടവർക്ക് പടത്തിൻ്റെ പടത്തിൽ നിന്ന് പുറത്തിറങ്ങാൻ കഴിയില്ല. കാരണം അതിൻ്റെ BGM അതിൻ്റെ മൊത്തത്തിൽ പടം എന്ന് പറഞ്ഞു, ടോട്ടലി പടത്തിൻ്റെ മൊത്തത്തിൽ റെസ്പോൺസ് എന്ന് പറഞ്ഞാൽ പോസിറ്റീവാണ്. അപ്പോൾ അത് തന്നെ. അപ്പോൾ ചെകുത്താൻ പറയുന്നതും കേൾക്കാം. കാണാനുള്ളതുണ്ട്. ഞാൻ രണ്ട് പ്രാവശ്യം കണ്ടു, മൂന്നാമത്തെ പ്രാവശ്യം കാണും. കുറച്ചുകൂടി കാണാൻ പറ്റിയത് ചില കാര്യങ്ങളൊക്കെ നമ്മൾ അങ്ങ് ശ്രദ്ധിക്കാതെ പോകത്തില്ലേ. അപ്പോൾ കുറച്ചുകൂടി ഒന്ന് ശ്രദ്ധിച്ച് നോക്കി. ഇപ്പോൾ കഥ അല്ലെങ്കിൽ ചെകുത്താൻ പറയുന്നത് മറ്റൊന്നല്ല, മമ്മൂട്ടിക്ക് മാനസികമായിട്ട് എന്തോ പ്രശ്നമുണ്ട്. കാരണം ഇങ്ങനെയുള്ള ക്യാരക്ടേഴ്സുകളൊക്കെ എടുക്കുന്നു, അതുപോലെ ഇതൊക്കെ ഫലിപ്പിച്ചെടുക്കുന്നു ഇങ്ങനെ നല്ല രീതിയിലാണ് പറഞ്ഞതല്ല, അതെ വേറെ മോശമായിട്ടൊന്നുമല്ല. പടം എന്തായാലും ഇനി വലിയ രീതിയിൽ ഇനി തിയേറ്ററിൽ വലിയ മുന്നേറ്റം ഉണ്ടാകാൻ സാധ്യത കുറവാണെങ്കിൽ പോലും ഒരു 10-15 ദിവസം കൂടിയൊക്കെ ഓടും, ഒരു 10-20 കോടി മാക്സിമം. കാരണം തെലുഗിലൊക്കെ അത്യാവശ്യം റെസ്പോൺസ് നല്ല റെസ്പോൺസാണ്. തെലുഗ് കന്നഡ എല്ലാ ഭാഗത്തും നോക്കുകയാണ് 10-15 കോടി കൂടിയിട്ട് ഒരു 10-60-70 കോടി മാക്സിമം പോകുള്ളൂ. നല്ല രീതിയിൽ പാൻ ഇന്ത്യൻ ലെവലിൽ ഫസ്റ്റ് മുതലേ ഇറക്കുകയായിരുന്നെങ്കിൽ ചിലപ്പോൾ ഇപ്പോഴേക്ക് 100 കോടിയൊക്കെ നമുക്ക് പ്രതീക്ഷിക്കായിരുന്നു. പക്ഷേ ഇപ്പം ഇനി അതിനുള്ള സാധ്യതകളൊക്കെ പോയി. കേരളത്തിൽ വരെ ഒരുപാട് സ്ക്രീൻ, അതുപോലെ ഒരുപാട് പടങ്ങൾ വന്നല്ലോ, നല്ല നല്ല എൻ്റർടൈൻമെൻറ്റ് പടങ്ങളാണല്ലോ. അപ്പോൾ അതിൻ്റെ ഇടയിൽ ഈ ഒരു പടം വിജയിച്ചത് തന്നെ വലിയൊരു അത്ഭുതമാണ്. ഈ പടത്തിൻ്റെ മമ്മൂക്ക പിന്നെ രാഹുൽ സദാശിവൻ ഡയറക്ടറും ആണ് ഇതിൻ്റെ അതിനൊക്കെ. അപ്പോൾ കാണാത്തവർ മാക്സിമം കാണാൻ ശ്രമിക്കുക, തിയേറ്ററിൽ പോകുന്നതിനും തിയേറ്ററിൽ നിന്ന് വിടുന്നതിന് മുമ്പേ. കാരണം പിന്നെ അവർ എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റില്ല. ഫോണിലൊന്നും എഡിറ്റ് വെച്ചത് കണ്ടിട്ടൊന്നും കാര്യം ഉണ്ടാവില്ല. കാരണം ഈ പടത്തിൻ്റെ ഒരു മേക്കിംഗ് അങ്ങനെയാണ്. അപ്പോൾ എല്ലാവരോടും ചെകുത്താൻ വരെ രണ്ട് പ്രാവശ്യം കണ്ടു എന്ന് മനസ്സിലാക്കുക.